ഹലോ ഗൈസ്, അങ്ങനെ ഒരുമിച്ച് വെയില് വരുന്നത് ഇങ്ങോട്ട് നോക്കുമ്പോ കണ്ടോ, ഇവിടെ ഒരു വെയിലൊന്നുമില്ല, നല്ല കോസി ചെയ്യുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മളൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് വരാണ് വന്നിരിക്കുന്നത്. യെസ്, ഇന്ന് നമ്മൾ ഈ യൂട്യൂബിലും ടിക്ടോക്കിലും കാണുന്ന കുറച്ച് എക്സ്പെരിമെന്റ്സിൽ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. നടക്കുവോ ഇല്ലയോ, അത് ഫേക്ക് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ഡസ് ഇറ്റ് വർക്ക് ഓർ നോട്ട്, അത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. ഒപ്പം ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും പല നല്ല നല്ല ഡിസൈനുള്ള ഗ്ലാസ്സുകളൊക്കെ ചില ഈ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഈ എന്തിനെങ്കിലും പ്രൊമോഷൻ ഈ പ്രൊമോഷന്റെ ലെവലിൽ കിട്ടുന്ന ഗ്ലാസ്സുകൾ നല്ല ഭംഗിയാണ്. പക്ഷെ നമുക്കത് നമ്മുടെ ഗസ്റ്റിന്റെ മുമ്പിൽ ഒന്നും പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ കാരണം അതിന്റെ മണ്ടയിൽ ടാങ്ക് എന്നോ അല്ലെങ്കിൽ എല്ലാം കമ്പനികളുടെയൊക്കെ പേരടിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ട്രയൽ. ഇത് ഞങ്ങള് യൂട്യൂബിൽ കണ്ടതാണ്. അപ്പൊ ഇത് വർക്ക്ഔട്ട് ആവുമെന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പൊ ഞാൻ തപ്പി പിടിച്ച് രണ്ട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെബ്സ്റ്റേഴ്സിന്റെ ഗ്ലാസും ഇത് വിംറ്റോടെ ഗ്ലാസും ആണ്. നമ്മളിവിടെ രണ്ട് ഇത് നല്ല ഭംഗിയുണ്ട്. ഈ ഗ്ലാസ്സുകൾ ഷേപ്പ് നല്ല ഷേപ്പാ. ഇത് ഒരു വെറൈറ്റി ഷേപ്പ്. ഇത് രണ്ടും നല്ല ഗ്ലാസ്. അപ്പൊ ഞങ്ങൾ ഇത് രണ്ടും എടുത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കളർഡ് പ്രിന്റ് കാണാലോ, ഫുൾ തിക്ക് പ്രിന്റ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലെറ്റേഴ്സ് മാത്രം അടിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ രണ്ട് ടൈപ്പിലെ ഗ്ലാസസും എങ്ങനെ ഈ ഒരു ഹാക്കിനോട് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ എക്സ്പെരിമെന്റ് നടത്തുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് നടത്തുന്ന പറയുമ്പോൾ ഒരുപാട് പേരും നമ്മുടെ ഈ പറമ്പിലൊക്കെ നിന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറമ്പൊന്നും ഇല്ല, അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ലുലുവിന്റെ വിനെഗർ ആണ്. ഇത് ലുലുവിന്റെ വിനെഗർ. ഇതൊരു ചട്ടി, ഇത് അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇത് നമ്മുടെ വിനെഗർ, ഞങ്ങൾ പുതിയ വിനെഗർ എടുത്തിരിക്കും. പ്രശ്നങ്ങളൊന്നും വേണ്ട. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഡൈല്യൂട്ട് ചെയ്യുന്നൊന്നും ഇല്ല. നല്ലൊരു എമൗണ്ട്, ഇത്രയും മതിയാവും. അത് നിന്നാ മതി. ഇത് ആവശ്യത്തിനൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലേ. അപ്പൊ നമുക്ക് ആദ്യം ഇതങ്ങ് ട്രൈ ചെയ്യാം. ഇത് കട്ടി കൂടിയതല്ലേ, അപ്പൊ ഇത് ആദ്യം ട്രൈ ചെയ്യാം. ഇതുണ്ട്, ഇതിങ്ങനെ മുങ്ങി നിൽക്കണം. ഇങ്ങനെ മുങ്ങി ഇത് ഒരു 20 മിനിറ്റ്, ഫുൾ 20 മിനിറ്റ് ഇത് നീണ്ടു നിൽക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ 20 മിനിറ്റ് നീണ്ടു നിന്നിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഒരു പുതിയ ഐഡിയ കൊണ്ടുവന്ന് രണ്ടിനെ ഒരുമിച്ച് അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ച്, പിന്നെ രണ്ടിനെയും കൂടെ ഒന്ന് ചെയ്യാം. അല്ലെങ്കിൽ കുറെ നേരം എടുക്കത്തില്ലേ. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങ് വിനെഗർ ഒഴിച്ചിട്ട് രണ്ടിനേനത് മുക്കി നിർത്തി. ആവശ്യത്തിനുണ്ട്, ഇത് നല്ലപോലെ മുങ്ങി നിൽക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് മുങ്ങി നിൽക്കണം. ബിക്കോസ് മുങ്ങി നിൽക്കുമ്പോ ആ വിനെഗർ ആണ് ഈ ലേബലിനെ ഇളക്കി കളയുന്നത്. അപ്പൊ ഒട്ടും മുങ്ങി നിൽക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഔട്ട് ആയിരുന്നു വരത്തില്ല. അപ്പൊ ഫുള്ളായിട്ട് മുങ്ങി നിൽക്കണം. നമ്മുടെ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് കഴിയുന്നവരെ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. അത് ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ ഇങ്ങനെ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉച്ചയ്ക്കാണ്, അതുകൊണ്ട് നല്ല വെയിലുണ്ട്. ഇതുകൊണ്ട് അവിടുന്ന് വെയില് വരുന്നത് ഇങ്ങോട്ട് നോക്കുമ്പോ കണ്ടോ, ഇവിടെ ഒരു വെയിലൊന്നുമില്ല, നല്ല കോസി ചെയ്യുന്നു. പക്ഷെ ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇവിടെ ഭയങ്കര വെയിലായിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലമാണ്. അത് ഒരു 3-സ്റ്റാർ ഹോട്ടൽ, 3 ആണോ 2 ആണോ എന്നൊന്നും എനിക്കറിഞ്ഞ ഒരു ഹോട്ടൽ ആണത്. സോ ഗൈസ്, അങ്ങനെ നമ്മള് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. അറൌണ്ട് 20-25 മിനിറ്റ്സ് ആയി തോന്നുന്നു. അപ്പൊ ഞങ്ങള് ഈ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഞങ്ങള് തൊട്ടിതേലെ ഒന്നും ഇളകിന്ന് പറയണ്ട. യെസ്, ഇത് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇതാണ് നമ്മുടെ രണ്ട് ഐറ്റം. ഞാനൊരു ഇച്ചിരി ക്ലോത്ത് എടുത്തിട്ടുണ്ട്, വൈറ്റുകളെല്ലാം ക്ലോത്ത്. പറയുന്നത് ഇങ്ങനെ ഉരച്ച് കളയണമെന്ന്. ഇത് അവര് കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ വിനാഗിരി ഇട്ടിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ ഇളകി പോകുന്ന. ഇത് പോകുന്നില്ല കേട്ടോ, ഒട്ടും പോകുന്നില്ല. നല്ലായിട്ടൊന്ന് ഉരച്ച് നോക്കിയേ.
ഒട്ടും പോകുന്നില്ല. ചിലപ്പോ വിംടോടെ ബ്രാൻഡ് കുറച്ചിതായോണ്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ ഇളകിയിട്ടുണ്ട്. ആ ശരി, ഇതിൽ ഇളകിയിട്ടുണ്ട് കേട്ടോ. ആ ഇതുണ്ടോ? ഫോക്കസ് ആവുന്നുണ്ട്. ഇതുണ്ടോ? ഇളകി വരുന്നുണ്ട് ഗൈസ്. ഇത് സക്സസ് ആണ്. പക്ഷെ എനിക്കൊന്ന് ഇവരുപയോഗിക്കുന്ന പ്രിന്റിങ് ടെക്നോളജി എന്തോ വേറെ ഒരു സംഭവം തോന്നി. ഇത് ഇങ്ങനത്തെ പെയിന്റ് അല്ലെന്ന് തോന്നുന്നു, അത് കാരണം ആയിരിക്കും ഇളകി വരാത്തത്. ഇത് ഇളകി വരുന്നുണ്ടെന്ന് തോന്നുന്നേ. ഇച്ചിരി വിനെഗറോടെ നമുക്ക് ഇത് മുക്കിയേക്കാം. എനിക്കൊന്ന് ഈ വൈറ്റിന്റെ മേലേല് ആ കളർ ഉണ്ടായിരുന്നോണ്ട് അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ആയിരിക്കും വൈറ്റയിലോട്ട് ഇറങ്ങാനത്. ഇത് പക്ഷെ വൈറ്റ് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്, നിങ്ങക്ക് കാണാം. ഇതേ ഇതുണ്ടോ, പൊട്ടി 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 ഇരിക്കുന്നുണ്ട് ലെറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഒരു സിസറിന്റെ അറ്റം കിട്ടിയിട്ടുണ്ട്. പോയി പോയി, നല്ലപോലെ ഇളകുന്നുണ്ട്. ആകെ ഇത്രയേ പോയിട്ടുള്ളൂ. ഇപ്പം ഫുൾ ഇളകിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇതൊന്ന് റെഡ് കളറിൽ എല്ലാം പോയി, പക്ഷെ ഇത് ഫുള്ളായിട്ട് പോയില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് കുറച്ചു നേരോടെ ഈ ഇതിലിട്ട് നോക്കാം, വിനെഗറിലിട്ട് നോക്കാം. ചിലപ്പോ അത് ഓൾമോസ്റ്റ് 70% പോയി കഴിഞ്ഞു. അതെന്ന് നമുക്ക് ഇനി ഒരു അൽപ്പൂടല്ലേ ഉള്ളൂ, അതെന്തായാലും പൊക്കുള്ളൂ. ഇത് പക്ഷെ ഒരു വിധവും പോകുന്നില്ല കേട്ടോ. ഇത് നല്ല ഇതാ ബ്രാൻഡിന്റെ ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. വിംടോയുടെ ഒക്കെ ക്വാളിറ്റി ഭയങ്കര പ്രിന്റിങ്. അത് നമുക്ക് ഫെയിലിയർ ആയിപ്പോയി ഗൈസ്. ഇത് നമുക്ക് വർക്കൗട്ട് ആവത്തില്ല. അപ്പൊ നിങ്ങൾ ഇനി എടുക്കുമ്പോ ഗ്ലാസ്സുകൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ടൈപ്പ് പെയിന്റ് അടിച്ച ടൈപ്പിലെ ഗ്ലാസ്സുകളെല്ലാം പോവും 100%. പക്ഷെ ഈ വിംടോ ഇങ്ങനത്തെ എൻഗ്രേവ് ചെയ്ത ടൈപ്പില് ഇത് പോത്തില്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇത് നമ്മൾ പിന്നെ ഇട്ട് വെച്ചിരുന്നു. ഞങ്ങൾ നേരത്തെ കാണിച്ചില്ലേ ഇത് ഫുള്ളായിട്ട് പോയിരുന്നില്ല എന്ന്. അപ്പൊ ഞങ്ങൾ പിന്നെ ഒരു 20 മിനിറ്റ്സ് ഇട്ട് വെച്ചു. അന്നേരം അതിന്റെ കൂടെ ഞങ്ങൾ ചെന്നാ പിന്നെ ഈ സെയിം സ്റ്റൈലിലുള്ള വേറെ ഒരെണ്ണമാണ്, ഇതും ഇങ്ങനെ പ്രിന്റഡ് വന്നിട്ടുള്ളതാണ്. പോയി കഴിയോ? ഇത് എത്രയും ടൈം കൂടുതൽ ഇടാവോ അത്രയും ഞാൻ ഇട്ടേക്കണം കേട്ടോ. നന്നായിട്ട് കിടന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഇളകി പോകുന്നുണ്ട്. എന്തായാലും കാണാം. ആ പ്രിന്റ് ഫുൾ ഇതെന്ന് പോയി. വിനെഗർ ടെസ്റ്റ് സംഭവം വർക്ക്ഔട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല. ഇത് പിന്നെ ക്ലീനിങ്, വിനെഗർ നമുക്കറിയാലോ നല്ല ക്ലീനിങ് ഏജന്റാ. ഇത് അടുത്തതാണ്, ഞങ്ങൾ വേറെ ഒരെണ്ണം എടുത്ത് വെച്ചതാ. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓ ദേ, കുറച്ചൊന്ന് ബാലൻസ് ഉള്ളത് നമുക്ക് കളയണമെങ്കിൽ അത് ഒരു ഇച്ചിരി ടൈം കൂടെ ഇടേണ്ടി വരും. അപ്പൊ ഇതിന്റെ കാര്യം ഒന്നുകൂടെ കിടക്കണം. ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് അടിപൊളി ഐഡിയ ആണ്. നിങ്ങളുടെ വീട്ടിൽ ഗ്ലാസ്സോ പേനയോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തത് കളയണമെന്നുള്ളതുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് വെരി ഹാപ്പിയാണ്. ഞാനിത് അത്ര വിശ്വസിച്ചിരുന്നില്ല കണ്ടപ്പം, പക്ഷേ ഇറ്റ്സ് വർക്കിംഗ്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സിസ്റ്റു നമ്മുടെ ക്യാമറയുടെ പുറയിലാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലായ്പ്പോഴും ഉള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനോട് അമർത്തുക. അപ്പൊ നമുക്ക് ഒരു ഭയങ്കര സന്തോഷവും മോട്ടിവേഷനും ആയിരിക്കും. എന്തായാലും ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ബൈ ഫ്രം മീ. Yeah.